മെട്രോയുടെ നിർമ്മാണത്തെ തുടർന്ന് കൊച്ചി നഗരത്തിലുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കൂടുതൽ പോലീസുകാരെ നിയമിക്കും. റൂട്ട് തെറ്റിച്ചോടുന്ന സ്വകാര്യ ബസുകൾക്കെതിരെ കർശന നടപടിയെടുക്കാനും കൊച്ചിയിൽ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി. എ ഡി ജി പി സൗത്ത് സോണിന്റെ കീഴിലുള്ള ബറ്റാലിയനിൽ നിന്നും 75 പേരെയാണ് മെട്രോ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തുക. ഞായറാഴ്ച മുതൽ ഇവരുടെ സേവനം തുടങ്ങും. ഇട റോഡുകളിൽ ട്രാഫിക് സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. സിഗ്നലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകാമെന്ന് മെട്രോ എം ഡി എലിയാസ് ജോർജ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗതാഗത കുരുക്കിന് പ്രധാന കാരണമായ കുഴികളടയ്ക്കാൻ പി ഡബ്ല്യു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ ഡി ജി പി കെ പത്മകുമാർ പറഞ്ഞു. 18-ാം തീയതി അതിൽ കൊച്ചിൻ മെട്രോ എം ഡിയും കൊച്ചിൻ മെട്രോ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളും എല്ലാം കൂടെ ഇരുന്ന് ഇതിൻ്റെ ഫെർദർ പ്രോഗ്രസ് ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, കൂടുതൽ ആളുകളെ ഡിപ്ലോയ് ചെയ്യുന്നു, കൂടുതൽ ബൈക്കുകൾ ട്രാഫിക് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കുന്നു. റോഡുകളുടെ പണിയുടെ കാര്യത്തിൽ പി ഡബ്ല്യു ഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് എക്സ്പെഡൈറ്റ് ചെയ്യാനുള്ള. അതിപ്പോൾ മഴയുടെ കാരണമാണ് ഒരു പ്രധാന പ്രശ്നമായിട്ടിരിക്കുന്നത്. അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് അവർ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. റൂട്ട് അനുവദിക്കാത്ത റോഡുകളിലൂടെ ഓടാൻ സ്വകാര്യ ബസ്സുകളെ അനുവദിക്കില്ല. ഫുട്പാത്തുകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.